എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ. പ്ലസ് ടുവിന് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും അതുപോലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിന് ശേഷം ഏത് കോഴ്സ് എടുക്കണം എന്നതിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിരുന്നു. അതിന് കിട്ടിയ സപ്പോർട്ട് എന്ന് പറയുന്നത് എനിക്ക് വളരെ വലുതാണ്. ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു ഇൻസ്റ്റയിലും FBയിലും പേഴ്സണലായിട്ടും ഒക്കെ, ഇത്രയും ഹ്യൂമാനിറ്റീസ് എടുത്താൽ ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിനെ കുറിച്ച് അറിയാൻ പറ്റിയതിൽ സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിരുന്നു. അതിനൊക്കെ ഒരുപാട് നന്ദി. ഇനിയും തുടർന്നുള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഒപ്പം വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. 12th ശേഷം ജോഗ്രഫി പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ അവസരങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അതിനു മുന്നേ എന്താണ് ജോഗ്രഫി? അതെ, സാമൂഹികവും പ്രകൃതിശാസ്ത്രപരവുമായ ശാസ്ത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു അച്ചടക്കം. കൂടാതെ ഭൂമിയുടെ ഉപരിതലത്തിലെ വിവിധ സ്ഥലപരവും സാമൂഹികവുമായ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പഠനം. ജോഗ്രഫിയിൽ പ്രധാനമായിട്ടും ഫിസിക്കൽ ജോഗ്രഫിയും ഹ്യൂമൻ ജോഗ്രഫിയുമാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എർത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ പ്രകൃതി പ്രതിഭാസങ്ങളുടെ സ്പേഷ്യൽ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് ഫിസിക്കൽ ജോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറയുന്നത് മനുഷ്യരുടെ പെരുമാറ്റവും അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഹ്യൂമൻ ജോഗ്രഫി. ജോഗ്രഫി എടുത്തു കഴിഞ്ഞാലുള്ള കുറച്ച് ഡൗട്ട്സ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നെന്ന് പറയുന്നത് ഇതായിരുന്നു, വാട്ട് ആർ ദ ജോബ് ഓപ്ഷൻസ് അവൈലബിൾ ആഫ്റ്റർ ഗ്രാജുവേഷൻ ഇൻ ജോഗ്രഫി? ജോഗ്രഫിയിലെ ഗ്രാജുവേഷന് ശേഷം കിട്ടുന്ന ജോബ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഒരുപാട് ജോബ് ഓപ്ഷൻസ് ഉണ്ട്. ജിയോഗ്രാഫർ, റിമോട്ട് സെൻസിങ് സ്പെഷ്യലിസ്റ്റ്, സർവേയർ, ഹൈഡ്രോളജിസ്റ്റ്, കാർട്ടോഗ്രാഫർ, അങ്ങനെ ഒരുപാടുണ്ട്. ഇനി സ്പെഷ്യലൈസേഷൻസ് ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫിസിക്കൽ ജോഗ്രഫി, ഹ്യൂമൻ ജോഗ്രഫി, എൻവയോൺമെൻറ്റൽ ജോഗ്രഫി ആൻഡ് GIS ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഇതൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ജോഗ്രഫിയിൽ വരുന്നത്. അടുത്തത് കണ്ണൂരിൽ നിന്നും ജാഫർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. മാം, ഞാനിപ്പോൾ 10th കഴിഞ്ഞു, എനിക്ക് ജോഗ്രഫി സബ്ജക്റ്റ് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മാം പറയുന്ന കേട്ടു, കോംപ്ലിമെൻ്ററി സബ്ജക്റ്റായിട്ട് ജോഗ്രഫിയുള്ള സ്കൂളുകൾ ഉണ്ട് എന്ന്. അപ്പോൾ ആ വീഡിയോയിൽ നിന്നാണ് എനിക്ക് ജോഗ്രഫി എടുക്കാം എന്നുള്ള മനസ്സിലായതും. അത് കേട്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ജാഫറിൻ്റെ ഡൗട്ട് ഇങ്ങനെയായിരുന്നു, ഹയർ സ്റ്റഡീസിന് ജോഗ്രഫിക്ക് പോകാൻ പറ്റുമോ? ഓഫ് കോഴ്സ് യു ക്യാൻ ഗോ ഫോർ ഹയർ സ്റ്റഡീസ് ഇൻ ജോഗ്രഫി ആഫ്റ്റർ ഗ്രാജുവേഷൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നോർമലി ഒരു ഡൗട്ട് വരാം, ജോഗ്രഫി ഉള്ള കോളേജസ് യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലിസ്റ്റ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യുകയാണ്. Thank you.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഉറപ്പായും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അതുപോലെ യൂസ്ഫുള്ളായവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഈ കമൻ്റ് ചെയ്യുക. തുടർന്നും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.